ബോബ, നീ കണക്കിൽ വളരെ മോശമാണല്ലോടാ. കണക്ക് പഠിക്കാൻ ലളിതമായൊരു വഴിയുണ്ട്. ഞാനതൊരു കഥയായി പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ഒരിടത്തൊരു വൃദ്ധനായ മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് 4 പുത്രന്മാരുണ്ടായിരുന്നു. ഒരു ദിവസം വൃദ്ധൻ തന്റെ കയ്യിലിരുന്ന 10 മാങ്ങ മക്കൾക്ക് നൽകി. മൂത്തവൻ 5 മാങ്ങയും രണ്ടാമത്തവന് 3 മാങ്ങയും മൂന്നാമത്തവന് 2 മാങ്ങയും നൽകി. എങ്കിൽ 4-ാമത്തവന് എത്ര മാങ്ങ കിട്ടും? ബോബം പറയൂ. സാറേ, അത് പച്ച മാങ്ങയോ പഴുത്ത മാങ്ങയോ? അത് പഴുത്ത മാങ്ങ തന്നെ ആയിക്കോട്ടെ. എന്നാ പിന്നെ 4-ാമത്തവന് 10 മാങ്ങ കണ്ട് കിട്ടും. ഒന്നും പഠിക്കാതെ വന്നിരിക്കുന്നല്ലേ. നീ പഠിക്കൊന്ന് ഞാനും നോക്കട്ടടാ. കൈ നീട്ടാ. ഞാൻ കൈ നീട്ടൂല. അതെന്താടാ കൈ നീട്ടാത്ത? ഞാൻ കൈ നീട്ടൂല. എന്റെ പപ്പ എന്നോട് എപ്പോഴും പറയും, മോനെ എത്ര ഗതി കേട്ടാലും ഒരു തെണ്ടിയുടെ മുന്നിൽ കൈ നീട്ടരുതെന്ന്. ഇന്ന് നമ്മൾ മലയാളം ഗ്രാമറാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് നോക്കാം. ആദ്യമായി മോളിയോട് തന്നെ ചോദിക്കാം, ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ അതിനെന്തു പറയും? മോളി പറയൂ. അത് ടീച്ചറേ, ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ അതിനെ ഇരട്ടകൾ എന്ന് പറയും. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇനി ബോബൻ പറയൂ, അപ്പൻ തമ്പുരാൻ ആരായിരുന്നു? അപ്പൻ തമ്പുരാൻ അപ്പൻ തമ്പുരാൻ അമ്മ തമ്പുരാട്ടിയുടെ ഭർത്താവായിരുന്നു. ദൈവനാമങ്ങൾ പലതരത്തിലുണ്ട്. ഓരോ നാട്ടിലും ഓരോ തരത്തിൽ അവ പറയപ്പെടുന്നു. ഉദാഹരണമായി കാളിയെ മഹാകാളി, രുദ്രകാളി, ഭദ്രകാളി എന്നിങ്ങനെ പല രൂപത്തിൽ പറയപ്പെടുന്നുണ്ട്. നിങ്ങൾ വേറെ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? മോളി പറയൂ. ഓ ടീച്ചർ, തക്കാളി. അമ്പും വില്ലുമായി രാജാവ് യുദ്ധം ചെയ്തു. ഇത് ഏത് കാലം? ബോബൻ പറയൂ. അത് തോക്കില്ലാ കാലം.